അസ്ലമയമാണ്. ഒയംബയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യാത്രകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള റൂട്ട് മാപ്പ് അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന ഒരുപാട് വീഡിയോസ് ഒയംബ യൂട്യൂബ് ചാനലുണ്ട്. കാണണം, അഭിപ്രായങ്ങൾ പറയണം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഗോവയെക്കുറിച്ചാണ്. ഗോവ യാത്ര, പ്രത്യേകിച്ചിട്ട് ന്യൂ ഇയറൊക്കെ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി ഒത്തിരി ആളുകൾ ഗോവയിലേക്ക് പോകുന്ന സമയമാണ്. അതുപോലെ തന്നെ നമ്മൾ ഗോവ എന്ന് കേൾക്കുമ്പോൾ പലപ്പോഴും നമ്മളിൽ വരുന്ന ഒരു ചിന്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെയോ വേണ്ടാത്ത കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം പോകുന്ന സ്ഥലമാണ് എന്ന് പലപ്പോഴും നമ്മുടെ മൈൻഡിലേക്ക് വരുന്ന ഒരുപാട് ചിന്തകളുണ്ട്. പോർച്ചുഗീസ് അധിനിവേശത്തിൻ്റെ ഒരുപാട് കഥകൾ പറയുന്ന ആർക്കിടെക്ചർ പരമായിട്ടും അവിടുത്തെ കൾച്ചറൊക്കെ, ഗോവൻ ടച്ച്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അടുത്തറിയേണ്ട ഓരോ കാര്യമാണ്. പക്ഷേ നമ്മൾ അടച്ചാക്ഷേപിക്കുന്നത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. ഗോവയിൽ പോകുന്നവരൊക്കെ എന്തോ തെറ്റ് ചെയ്യാൻ പോകുന്നത് പോലെ, അല്ലെങ്കിൽ ഗോവയിൽ പോയി തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമ്മളൊരു മറ്റൊരു കണ്ണുകൊണ്ട് നോക്കുന്ന രീതിയിൽ നമ്മുടെ മനസ്സാണ് അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളാണ് പലപ്പോഴും ഓരോ സ്ഥലത്ത് പോകുമ്പോഴും, പട്ടായി പോകുമ്പോഴും അല്ലെങ്കിൽ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും നമ്മളെങ്ങനെയാണോ അതാണ്. അല്ലാണ്ട് എല്ലാ സ്ഥലത്തും തെറ്റുമുണ്ട് ശരിയുണ്ട്. എല്ലാ മേഖലകളിലും നമ്മൾ കോളേജിൽ പഠിക്കുമ്പോഴും അല്ലെങ്കിൽ ഈവൺ എവിടെയെങ്കിലും പോകുന്നെങ്കിലും അതിൻ്റെ തെറ്റായ വശങ്ങളുണ്ട്, നല്ല വശങ്ങളുണ്ട്. നല്ല വശങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി മാത്രം മനസ്സ് വെച്ച് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല വശങ്ങളും കിട്ടും, നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റും. ഇനി തെറ്റായ വശങ്ങൾ എവിടെയും നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അത് എത്ര റെസ്ട്രിക്ഷൻ ഉണ്ടെങ്കിലും തെറ്റായ വശങ്ങൾ തേടിപ്പോകുന്നവർക്ക് അത് കിട്ടുക തന്നെ ചെയ്യും. അപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്തെയോ മറ്റോയോ അങ്ങനെ അവിടെ പോയി തിരിച്ചു വരുന്നവരെ നമ്മൾ ആ കണ്ണുകൊണ്ട് കാണണ്ട എന്ന് പറയുന്നതിനെ പറ്റി മാത്രമാണ് ഈ വീഡിയോ. ഇപ്പം നമ്മൾ നേരെ ഗോവയിലേക്ക് പോകുന്നതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സീസൺ സാധാരണ മാർച്ച് മുതൽ മെയ് മാസം വരെ സമ്മർ സീസണാണ്. നമ്മുടെ ഈ നാട്ടിലെ പോലെ തന്നെയാണ്, ജൂൺ മുതൽ ആഗസ്റ്റ് വരെ റെയിനി സീസണാണ്. ഈ സമയത്ത് നമുക്ക് ദൂധ്സാഗർ വാട്ടർഫാളിലൊക്കെ പോയി മനോഹരമായിട്ടുള്ള വെള്ളച്ചാട്ടം, ട്രെയിനിങ്ങിന് പോകുമ്പോഴുള്ള ആ വെള്ളച്ചാട്ടത്തിൻ്റെ ദൃശ്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ദൂധ്സാഗറിൻ്റെ വീഡിയോ നമുക്ക് പിന്നീട് ചെയ്യാം, അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. പക്ഷേ അതും ഈ ഒരു ഏരിയയായിട്ട് ബന്ധപ്പെട്ടതാണ്. സ്വാഭാവികമായിട്ടും നവംബർ മുതൽ മാർച്ച് വരെയാണ് പലപ്പോഴും നമുക്ക് പോകാൻ പറ്റിയ സമയം എന്ന് പറയുന്നത്, കൂൾ വിൻ്റർ കാലാവസ്ഥ. ഈ സമയത്ത് കുറച്ചും കൂടി സീസൺ ആയിരിക്കും. പ്രത്യേകിച്ചിട്ട് ജനുവരി ഫെബ്രുവരി സമയത്ത് അല്ലെങ്കിൽ ഡിസംബർ സമയത്തൊക്കെ ഒത്തിരി ആളുകൾ ഗോവയിലേക്ക് വരുന്നത്. ഈ ന്യൂ ഇയറിനൊക്കെ ഒരുപാട് ടൂറിസം നടക്കുന്ന പരിപാടിയാണ്. അങ്ങനെ ഹൗ ടു റീച്ച്, നമ്മൾ ട്രെയിനിൽ നമ്മൾ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചിട്ട് രണ്ട് റെയിൽവേ സ്റ്റേഷനാണ്, സൗത്ത് ഗോവയിലും അതുപോലെ തന്നെ നോർത്ത് ഗോവയും. ഇത് നമുക്ക് ഗോവയെ തന്നെ രണ്ടായിട്ട് തരംതിരിക്കാൻ പറ്റും. ഇതൊരു നോർത്ത് ഗോവ, ഇത് സൗത്ത് ഗോവ എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ നിന്ന് വരുന്നവർക്ക് സൗത്ത് ആയിരിക്കും ഫസ്റ്റ് വരിക. അപ്പം മഡ്ഗോൺ, ഗോവ എന്നുള്ള റെയിൽവേ സ്റ്റേഷൻ ഇല്ല, MAO എന്നാണ്, അല്ലെങ്കിൽ മഡ്ഗോൺ, അതാണ് സൗത്ത് റെയിൽവേ സ്റ്റേഷനിലെ അല്ലെങ്കിൽ ഗോവയിൽ നമുക്കെത്തുമെന്ന റെയിൽവേ സ്റ്റേഷൻ. മറ്റൊരു നോർത്ത് നിന്ന് വരുന്നവർക്ക് അല്ലെങ്കിൽ മഹാരാഷ്ട്രയിൽ നിന്ന് വരുന്നവർക്ക്, അങ്ങ് നിന്ന് വരുന്നവർക്ക് റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ളത് തിവിമാണ്. ഇപ്പോൾ കേരളത്തിൽ നിന്ന് പോകുന്ന എല്ലാ ട്രെയിനുകളും ഈ രണ്ട് സ്റ്റേഷനും പിന്നിട്ടായിരിക്കും നോർത്ത് ഇന്ത്യയിലേക്ക് പോവുക. ഗോവ ടച്ച് ചെയ്ത് മുംബൈ എത്തി, മുംബൈയിൽ നിന്ന് പനവേലിൽ നിന്ന് അങ്ങനെ രാജസ്ഥാനൊക്കെ ടച്ച് ചെയ്ത് നേരെ ജയ്പൂരും, അങ്ങനെ പോകുന്ന ഒരുപാട് ട്രെയിനുകൾ. പിന്നെ നമ്മൾ ബൈ റോഡ് പോകുന്നുണ്ടെങ്കിലും പലപ്പോഴും ഓൾ ഇന്ത്യ മാപ്പിലൊക്കെ നമ്മൾ പറയുന്നത് നേരെ ഇന്ത്യയിൽ നിന്ന് വന്ന് പിന്നെ കേരളം കാസർഗോഡ്, കാസർഗോഡ് നിന്ന് മംഗലാപുരം, ഗോവ, ഗോവയിൽ നിന്ന് മുംബൈ, അങ്ങനെ പോകുന്ന രീതിയിലാണ് പോവുക. ഇനി എയർപോർട്ട് പോകുന്നുണ്ടെങ്കിൽ വാസ്ഗോഡ് ഗാമ എയർപോർട്ടാണ്. അതുപോലെ തന്നെ ബസ് നമുക്കറിയാം ഗോവൻ്റെ തലസ്ഥാനമായിട്ടുള്ള പനാജിയും അതുപോലെ തന്നെ മഡ്ഗോളിലും ബസ് അവൈലബിൾ ആണ്. ഏറ്റവും ബെസ്റ്റ് എന്നുള്ളത് ട്രെയിനിൽ പോകുന്നുണ്ടെങ്കിൽ മഡ്ഗോൺ റെയിൽവേ സ്റ്റേഷനിൽ രാത്രി ഇവിടെ നിന്ന് നേത്രാവതിയൊക്കെ നമ്മുടെ കണ്ണൂരിൽ നിന്ന് 7 മണിക്ക് കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ 4 മണിക്ക് എത്തും. അതായത് 8 മണിക്കൂർ മുതൽ 10 മണിക്കൂർ വരെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രെയിനിൽ ഗോവയിലെത്താൻ പറ്റും. അതുപോലെ തന്നെ സൗത്ത് ഗോവ കണ്ട് പിന്നെ നോർത്ത് ഗോവ എക്സ്പ്ലോർ ചെയ്യുന്ന രീതിയിൽ നമുക്ക് പ്ലാൻ ചെയ്യാം. ഇനി ട്രാൻസ്പോർട്ട്, നമ്മളവിടെ എത്തി ഗോവയിലെത്തിയിട്ട് ഗോവയിൽ നിന്ന് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് എങ്ങനെ പോകാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് ഓപ്ഷനാണ് ഉള്ളത്. ഒന്നാമത്തത് റെൻ്റ് ബൈക്ക്, വളരെ ചീപ്പായിട്ട് അവിടെ ബൈക്ക് കിട്ടും. 350 രൂപ മുതൽ 600 രൂപ വരെയുള്ള ഹീറോ ഹോണ്ട ആക്റ്റീവ, അതുപോലെ തന്നെ ചെറിയ ചെറിയ മറ്റു ബൈക്കുകൾ, പൾസർ, അങ്ങനെ നല്ല ബൈക്കുകൾ നമുക്ക് എടുത്തിട്ട് ജസ്റ്റ് ഒരു സ്ഥലത്ത് എടുത്തിട്ട് എല്ലാം കവർ ചെയ്ത് തിരിച്ചു വരാൻ പറ്റും. പെർ ഡേ വരുന്നത് 350 to 600 rupees. അത് ഡിപ്പെൻസ് അപ്പോൺ ബൈക്ക്. 350 രൂപയ്ക്ക് പോലും നിങ്ങൾക്ക് ബൈക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. പക്ഷേ സീസൺ ടൈമിൽ കുറച്ച് കൂടും, പക്ഷേ ഓഫ് സീസൺ സമയത്ത് ഈ ബൈക്ക് 350 രൂപയ്ക്കൊക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോവയിൽ പെട്രോൾ ചാർജും കുറവാണ്. സ്വാഭാവികമായിട്ടും നമുക്ക് അവിടെ നിന്ന് പെട്രോൾ അടിച്ച് ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളും പോയിട്ട് അടിപൊളിയായിട്ട് വരാൻ പറ്റും. മറ്റൊരു ഓപ്ഷൻ എന്നുള്ളത് ലോക്കൽ ബസ് അല്ലെങ്കിൽ ക്യാബ്, ഓല ഊബർ പോലെയുള്ള സംഭവങ്ങളൊക്കെ അവിടെയുണ്ട്, ലോക്കൽ ബസ്സുകളുണ്ട്. പക്ഷേ നമ്മൾ വിചാരിച്ച സമയത്ത് ഈ ബസ്സുകൾ കിട്ടണമെന്നില്ല. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ബൈക്ക് റെൻ്റ് എടുത്തിട്ട് മൊത്തം കറങ്ങുന്നതാണ്. പലപ്പോഴും എല്ലാവരും ചെയ്യുന്നത് ആ ഒരു മെത്തേഡാണ്. ഇനി പ്ലേസ് ടു വിസിറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഭാഗത്ത് നീലയിൽ എഴുതിയിരിക്കുന്നതൊക്കെ ബീച്ചുകളാണ്. ഇത് സൗത്ത് ഗോവയിലുള്ള ബീച്ചാണ്, ഇത് നോർത്ത് ഗോവയിലുള്ള ബീച്ചാണ്. 22 ബീച്ചുകളുണ്ട് ഈ ഗോവ നമ്മൾ പോകുന്നുണ്ടെങ്കിൽ. നമുക്ക് എല്ലാ ബീച്ചും, നമ്മുടെ നാട്ടിലും ഒരുപാട് ബീച്ചുകളുണ്ട്, പക്ഷേ ഈ ബീച്ചിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ
ബീച്ച് ടൂറിസമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വാട്ടർ ടൂറിസമായിട്ട് ബന്ധപ്പെട്ട് പാരാസൈലിംഗ് അതുപോലെ തന്നെ ബോട്ട് അതുപോലെ തന്നെ ഷിപ്പ് അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസൊക്കെ നടക്കുന്ന സ്ഥലമാണ്. ഒരു പിന്നെ ഷിപ്പ് ട്രിപ്പൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബീച്ചുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസ് ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഗോവയിലുള്ളത്. കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും, പക്ഷേ വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഈവൺ നമ്മുടെ സ്കൂബ ഡൈവിംഗ് അടക്കം കൊണ്ടുപോകുന്ന ബീച്ചുകൾ ഉണ്ട്. അപ്പം ഫോർട്ട് ആൻഡ് കൾച്ചർ, അതായത് ബീച്ച് മാത്രമല്ല ഒത്തിരി ഫോർട്ടുകളുണ്ട്. ഞാൻ ഇവിടെ പറഞ്ഞു ചപ്പോറ ഫോർട്ട്, ഫോർട്ട് ആഗോംബെ, റിവോണ ഫോർട്ട്, ചരിത്രത്തിൻ്റെ അടയാളപ്പെടുത്തലുകൾ അല്ലെങ്കിൽ ചരിത്രത്തിൻ്റെ തിരിശേഷിപ്പുകളാണ് പണ്ട് കാലത്ത് നിർമ്മിച്ച കോട്ടകളൊക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ടും പോർച്ചുഗീസ് കൾച്ചർ അവിടുത്തെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവിടുത്തെ ബിൽഡിംഗ് ഒക്കെ ആ രീതിയിൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ ഇതാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇനി നമ്മൾ നേരെ സൗത്ത് ഗോവയിൽ, നമുക്ക് ഒരു യാത്ര പ്ലാൻ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ സൗത്ത് നോർത്തായിട്ട് നമുക്ക് തിരിക്കാം. നമ്മൾ ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ നേരത്തെ സൗത്ത് എക്സ്പ്ലോർ ചെയ്ത് പിന്നെ നോർത്ത് കണ്ട് നോർത്ത് നിന്ന് റെയിൽവേ സ്റ്റേഷൻ കയറി നമുക്ക് മഹാരാഷ്ട്രയിലേക്ക് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പോകാം, മുംബൈയിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഗോവയിൽ മാത്രം പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ സൗത്ത് ഇറങ്ങി സൗത്ത് കണ്ട് അല്ലെങ്കിൽ നോർത്ത് ഇറങ്ങി നോർത്ത് കണ്ട് തിരിച്ച് സൗത്തിലേക്ക് വരുന്ന രീതിയിൽ പ്ലാൻ ചെയ്യാം, അല്ലെങ്കിൽ സൗത്ത് ഇറങ്ങിയിട്ട് നോർത്ത് കണ്ട് നോർത്ത് നിന്ന് തിരിച്ച് ഇങ്ങോട്ട് വരുന്ന രീതിയിലും പ്ലാൻ ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ബൈക്ക് എടുത്ത് പോയി കഴിഞ്ഞാൽ എല്ലാം അടുത്തടുത്താണ്. സൗത്ത് ഗോവയിൽ മെയിനായിട്ട് കാണാമെന്ന് വെച്ചാൽ ബസിലിക്ക ഓഫ് ബോം ജീസസ് എന്ന് പറഞ്ഞ ഒരു മനോഹരമായിട്ടുള്ള ചർച്ച് ഉണ്ട്. അത് 9 മണി മുതൽ 6:30 വരെയാണ് ഓപ്പണിംഗ് ടൈം. ഞായറാഴ്ച ദിവസങ്ങളിൽ 10:30 മുതൽ 6:30 വരെയാണ്. ഇതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് തന്നെ സി കത്തഡ്രൽ എന്ന് പറഞ്ഞ വേറൊരു ചർച്ചുണ്ട്. അതും ഭയങ്കര രസമുള്ള ചർച്ചാണ്. സൗത്ത് ഗോവയിൽ വരുന്ന സംഭവമാണ് ഇതൊക്കെ. അതുപോലെ തന്നെ 450 വർഷങ്ങൾക്ക് പഴക്കമുള്ള മങ്കേശി ടെമ്പിള്, അതും സൗത്ത് ഗോവയിലാണ്. അതുപോലെ തന്നെ നേവൽ ഏവിയേഷൻ മ്യൂസിയം, ശ്രീരാംനാഥ് ടെമ്പിള്, വാസ്ഗോഡിഗാമ ടൗൺ, ഈ ഒരു ഏരിയയിൽ ഓൾഡ് ഗോവൻ്റെ ഭാഗത്ത് വരുന്ന വാസ്ഗോഡിഗാമ ടൗൺ ഏരിയയിൽ ഒരുപാട് നമ്മൾ പറയില്ലേ ജസ്റ്റ് ഒന്ന് വില്ലേജുകൾ അല്ലെങ്കിൽ വില്ലേജുകൾ എന്നല്ല ആ ഒരു കൾച്ചർ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ അതൊക്കെ ഏറ്റവും ബെസ്റ്റാണ്. സെൻ്റ് ആൻഡ്രൂസ് ചർച്ച്, കാബോഡിരാം ഫോർട്ട്, അതുപോലെ തന്നെ സൗത്ത് ഗോവയിലുള്ള ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ബീച്ചാണ് പാലോളം ബീച്ച്. ഇതിലേക്ക് പലപ്പോഴും പലരും പോകുന്നത് ഡോൾഫിൻ കാണാൻ വേണ്ടിയൊക്കെ പോകുന്ന ആളുകൾ പാലോളം ബീച്ചിലേക്ക് പോകുന്ന ഒരുപാട് യാത്രകളുണ്ട്, അതിൽ ബുക്ക് ചെയ്യാൻ പറ്റും. ഇനി നോർത്ത് ഗോവയിലാണെങ്കിൽ നമുക്കറിയാം നോർത്ത് ഗോവയിൽ മെയിനായിട്ട് വരുന്നത് ശ്രീ ബോധേഗേശ്വർ ടെമ്പിള്, അത് നോർത്ത് ഗോവയിലാണ്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഈ അഗോഡ ഫോർട്ട്, അത് 1613 പോർച്ചുഗീസുകാർ നിർമ്മിച്ചൊരു ഫോർട്ടാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഫോർട്ടുണ്ട്, അതിലും ചാപ്പോറ ഫോർട്ട്, അത് ദിൽചഹത എന്ന് പറഞ്ഞ ഫിലിം ഷൂട്ട് ചെയ്തതുകൊണ്ട് തന്നെ പലപ്പോഴും ദിൽചഹത ഫോർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പറയാറുണ്ട്. അപ്പം ഇതൊക്കെ ഈ ഇവിടെയൊക്കെ സൂര്യാസ്തമയം കാണാൻ വേണ്ടി ഭയങ്കര രസമുള്ള കാര്യമാണ്. ഇതിൽ നിന്ന് തന്നെ തൊട്ടിറങ്ങി തായിക്കഴിഞ്ഞാൽ വെജേറ്റർ ബീച്ചിലേക്ക് പോകാൻ പറ്റും. അതുപോലെ തന്നെ അഞ്ജന ബീച്ചിലൊക്കെ നമുക്ക് അടുത്തടുത്താണ്. സ്വാഭാവികമായിട്ടും ഈ ബീച്ചുകളിലൊക്കെ ബീച്ചിൽ അസ്തമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേക രസമാണ്. ഓരോ ബീച്ചിലും ഓരോ സ്റ്റൈലായിരിക്കും. ഈ ഫോർട്ടിൽ നിന്ന് ബീച്ചിൻ്റെ അസ്തമയം കാണാൻ വേണ്ടി വേറെ തന്നെ രസമായിരിക്കും. അതുപോലെ തന്നെ സിയോലിൻ ചേർച്ച്, അതുപോലെ ഇവിടെ വേറൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഹിപ്പി വൈബ്. ആരോമ്പൽ ബീച്ചിലേക്ക് പോവുക, ഒരു ചെറിയ ക്ലൈമ്പിംഗ് ഒക്കെ നടത്തി. ഇതും ചെറിയ ക്ലൈമ്പുണ്ട്, അതായത് ചാപ്പോറ ഫോർട്ടും ചെറിയ ക്ലൈമ്പ് ചെയ്തിട്ടാണ് നമുക്ക് പോകാൻ പറ്റും, ചെറിയ ക്ലൈമ്പാണ്. അതുപോലെ തന്നെ ഹിപ്പി വൈബ് ആരാകുമ്പോൾ തന്നെ ചെറിയ മൗണ്ടനാണ്, അതും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞ പോലെ നോർത്ത് ഗോവയിലുള്ള പ്രധാനപ്പെട്ട ബീച്ചുകളാണ് ഇവിടെയുള്ളത് എഴുതിയിട്ടുള്ളത്. അതുപോലെ തന്നെ സൗത്ത് ഗോവയിലുള്ള പ്രധാനപ്പെട്ട ബീച്ചുകളാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു 22 ബീച്ചുകളുണ്ട്, നമുക്കെല്ലാം കാണണമെന്നില്ല. ബീച്ചുകൾ നമ്മൾ ഒരുപാട് കണ്ടവരാണ്. സ്വാഭാവികമായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓവർ എക്സൈറ്റഡ് ആയിരിക്കില്ല ബീച്ച് കാണുമ്പോൾ. നോർത്ത് ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഗോവ ഭയങ്കരമായിട്ട് എക്സൈറ്റ്മെൻറ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീച്ചുകൾ വരുന്നുണ്ട്. അവർ കടൽ പലപ്പോഴും കാണാത്തവരാണ്. സ്വാഭാവികമായിട്ടും ഹിമാലയത്തിൽ നിന്ന് വരുന്നവരാണെങ്കിലും അല്ലെങ്കിൽ ഡൽഹിയിൽ നിന്ന് വരുന്നവരാണെങ്കിലും അതുപോലെ രാജസ്ഥാനിൽ നിന്ന് വരുന്നവരൊക്കെ ആണെങ്കിലും അല്ല പഞ്ചാബിൽ നിന്ന് വരുന്നവരൊക്കെ ആണെങ്കിലും അവർക്ക് കശ്മീർ ആ ഭാഗത്തു നിന്നൊക്കെ വരുന്നവർക്ക് ബീച്ച് കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും. നമ്മുടെ നാട്ടിൽ പയ്യാമ്പലം ബീച്ച് പോലും നമ്മൾ പോകുമ്പോൾ ഇഷ്ടം പോലെ ഹിന്ദിക്ക് ആളുകൾ കാണുന്നത് അവർക്ക് ഭയങ്കര രസമാണത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം മൗണ്ടൻസ് കുറച്ച് കുറവായിരിക്കും. അപ്പം ഇതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ബീച്ചുകൾ. പിന്നെ നമുക്കറിയാം ഇവിടെ തന്നെ ഒരുപാട് പലതരത്തിലുള്ള തട്ടിപ്പുകൾ നടക്കുന്ന സ്ഥലമാണ് ഗോവ. പലർക്കും മയക്കുമരുന്നും അതുപോലെ തന്നെ മദ്യവും അങ്ങനെ എന്തൊക്കെയോ നൽകി പല രീതിയിലും നമ്മൾ കബളിപ്പിക്കപ്പെടാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ വ്യക്തമായിട്ടുള്ളൊരു ധാരണയോടുകൂടി ഗോവയിലേക്ക് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഗോവയിലെ ഓരോ സ്ഥലങ്ങളും കറക്റ്റ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. നമ്മളൊരു മദ്യത്തിൻ്റെയും അതുപോലെ തന്നെ മയക്കുമരുന്നിൻ്റെയും ലഹരിയിൽ യാത്രകളെയും കൂട്ടി ആ ലഹരി മിക്സാക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് യാത്രയുടെ ആ ഒരു അന്ധസത്ത, യഥാർത്ഥത്തിലുള്ള ഒരു സത്ത് ഉണ്ടാവുമല്ലോ, അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. പലപ്പോഴും
അവർ ഞാൻ ലഹരി കഴിച്ചു കഴിഞ്ഞാൽ അവർ വേറൊരു ലോകത്തേക്ക് പോകും. അപ്പം ലഹരി കഴിക്കാത്തവരാണെങ്കിലോ അവർ നോർമൽ മൈൻഡിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും മദ്യം കഴിക്കുന്നത് യാത്രയിൽ പരമാവധി ഒഴിവാക്കുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്. ഞാൻ മദ്യം കഴിക്കാറില്ല, ഞാനൊരു ലഹരി പദാർത്ഥങ്ങളും ഉപയോഗിക്കാറില്ല. അപ്പോൾ അങ്ങനെ തന്നെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ ഉപയോഗിക്കുന്നവരുണ്ടാവും, അതിന് അവരുടേതായ ന്യായങ്ങളുണ്ടാവും. പക്ഷേ നമ്മൾ തന്നെ നമ്മൾ ഓരോരുത്തരും നമ്മൾ ചിന്തിക്കുക, നമ്മുടെ ശരീരത്തെ നമ്മൾ ഇല്ലാതാക്കുകയാണ് ഇങ്ങനത്തെ മയക്കുമരുന്ന്. പ്രത്യേകിച്ചിട്ട് ഇന്ന് കാലഘട്ടത്തിൽ ഒത്തിരി മയക്കുമരുന്ന് വേട്ടകൾ നടക്കുന്ന സംഭവമാണ്. ഗോവയിൽ നിന്നും മറ്റൊക്കെ നാട്ടിലേക്ക് വരുമ്പോൾ പിടിച്ചിരുന്ന ഒരുപാട് വാർത്തകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ചൂഷണം ചെയ്യാൻ വേണ്ടി, നമ്മളെ ഇല്ലാതാക്കാൻ വേണ്ടി, നമ്മുടെ ശരീരത്തെ ഇല്ലാതാക്കാൻ വേണ്ടി, നമ്മുടെ ആ ഒരു ക്രെഡിബിലിറ്റി, നമ്മുടെ ആ ഒരു വിശ്വാസത, നമ്മുടെ കുടുംബത്തിലുള്ള ആ ഒരു വിശ്വാസം, അതൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയും അൾട്ടിമേറ്റ്ലി ലഹരി ഉപയോഗിക്കുമ്പോൾ, പ്രത്യേകിച്ചിട്ട് ഇന്നത്തെ കാണുന്ന ചെറിയ ചെറിയ MDMA പോലെയുള്ള പല ലഹരികൾ ഉപയോഗിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിലേക്ക് നമ്മൾ അകപ്പെട്ടു പോകുന്ന ഒരുപാട് കെണികൾ പല സ്ഥലങ്ങളിലുമുണ്ട്. അത് പെണ്ണിനായാലും അതുപോലെ തന്നെ ആണിനായാലും പെണ്ണിനെ വെച്ച് മറ്റൊക്കെ കളിക്കുന്ന ഒരുപാട് പേരുണ്ട്. അത്തരം കണ്ണികളിലും അതുപോലെ ചതികളിലും നിങ്ങൾ വീഴാതിരിക്കട്ടെ. മനോഹരമായിട്ട് നിങ്ങൾക്ക് ഗോവ എക്സ്പ്ലോർ ചെയ്തിട്ട് വരാൻ പറ്റും. രണ്ടോ മൂന്നോ ദിവസം ഉണ്ടെങ്കിൽ, മൂന്ന് ദിവസം ഉണ്ടെങ്കിൽ നോർത്തും സൗത്തൊക്കെ ബൈക്കിൽ പോയിട്ട് തിരിച്ച് അടിപൊളിയായിട്ട് വരാൻ പറ്റും. ഇനി 7 ദിവസം പോകുന്നവരുണ്ട്. പിന്നെ ബീച്ചിൽ പോയിട്ട് പല പാർട്ടികളും അതുപോലെ തന്നെ ബീച്ചിൽ പല ഇവൻറ്റുകളും അതുപോലെ തന്നെ ബീച്ചിലുള്ള ആക്ടിവിറ്റീസ് നടത്തി നമുക്ക് ഒരുപാട് സമയം ചിലവഴിക്കാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം 2-3 ദിവസം കൊണ്ട് ഇതൊക്കെ കവർ ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞ പോലെ ഗോവ എന്നുള്ളത് ചെറിയൊരു സംസ്ഥാനമാണ്. ആ സംസ്ഥാനത്ത് ഓരോ സ്ഥലത്തു നിന്നും പോകേണ്ട ദൂരം എന്ന് വെച്ചാൽ 5-6 കിലോമീറ്റർ മാത്രമാണ്. അതിന് ഏറ്റവും ബെസ്റ്റ് ബൈക്ക് എടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്കൊരു ദിവസം ഏകദേശം ഒരു 500-600 രൂപക്ക് എല്ലായിടത്തും പോയി വരാൻ പറ്റും. 350 രൂപ ബൈക്കിൻ്റെതും ഒരു 200-250 രൂപ പെട്രോൾ അടിച്ച് കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും പോയിട്ട് വരാൻ പറ്റും. പിന്നെ അവിടുത്തെ അക്കോമഡേഷൻ എന്ന് പറയുന്നത് 500-1000 രൂപക്കൊക്കെ കിട്ടാനുണ്ട്. ഈ സീസൺ സമയത്ത് കുറച്ച് കൂടുതലായിരിക്കും, അത് നിങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ അടിപൊളിയുള്ള യാത്രകൾ നടത്തുക. അപ്പോൾ OMY യൂട്യൂബ് ചാനലിൽ ഓൾ ഇന്ത്യ യാത്രയുടെയും അതുപോലെ തന്നെ മറ്റെല്ലാ വീഡിയോസും ഉണ്ട്, നിങ്ങൾ കാണണം, അഭിപ്രായങ്ങൾ പറയണം, ഇഷ്ടമായാൽ ഷെയർ ചെയ്യണം. ഗുഡ് ബൈ. അസ്സലാമു അലൈക്കും.